ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഓലി സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് റെസിപ്പിയാണ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയ ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വാട്ടർ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇവ മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഒരു ബൗളെടുത്ത് രണ്ട് കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മൈദയിലേക്ക് റെഡിയാക്കി വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കും ഒരു തവിയെടുത്ത് രണ്ടും കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ മിക്സായതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ മൈദ ഇട്ട് നമ്മുടെ മാവ് വെച്ചൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം കുറച്ച് മൈദ കൂടി ഇട്ടതിന് ശേഷം ഡവ് ഇതുപോലെ ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒരു 3 മിനിറ്റ് നമുക്ക് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റായിട്ട് ബ്രെഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡവ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡവ് ആയിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാവ് അതിൽ വെച്ച് മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് നമുക്ക് കവർ ചെയ്ത് വെക്കാം ഇതൊരു ഡബിൾ സൈസ് ആകുന്നതാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് ടൈം എടുക്കുന്നത് 2 മണിക്കൂറായ ശേഷം നമുക്കിത് കവർ മാറ്റി കുറച്ച് മൈദമാവ് ഒന്ന് ഇട്ട് കൊടുത്ത് കൈകൊണ്ടൊന്ന് 2-3 പ്രസ് കൊടുക്കും പ്രസ് ചെയ്ത് കൊടുക്കാം എയർ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിലും കുറച്ച് മൈദ ഇട്ട് ഒന്ന് പരത്തിയെടുക്കാം കൈ വെച്ചിട്ട് ചെയ്യാം അതല്ല റോളർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അധികം പ്രസ് ചെയ്യാതെ ഒന്ന് പരത്തിയെടുക്കാം ബ്രെഡ് ബേക്ക് ചെയ്യുന്ന ടിന്നെടുത്ത് ജസ്റ്റ് അതിൻ്റെ നീളമൊന്ന് നമുക്ക് നോക്കി മാവൊന്ന് റോൾ ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് വല്ല ചെയ്തെടുക്കാം കുറച്ച് പൊടി കൂടി കയ്യിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് യോജിപ്പിക്കാം ഇതുപോലെ ഫിംഗർ വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡും നടുവിലെത്തേത് ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്ത സ്ഥലം അടിയിലേക്ക് വരത്തക്ക രീതിയിൽ ട്രേയിൽ വെക്കാം ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ ഒന്ന് വെക്കാം ബ്രെഡിൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളതാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു മുട്ടയും 1 ടീസ്പൂൺ പാലും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കുക ഒരു 4 സ്പൂൺ വെച്ച് അടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാവിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്തെടുക്കാം ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ബ്രെഡ് നല്ല കളർഫുളും നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്ന ബ്രെഡിൻ്റെ അതേ കളർ കിട്ടും ഇനി ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 20 to 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇത് കേക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് പാനിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഇനി കുറച്ച് ബട്ടർ ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ചൂടോടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം നമ്മൾ ടിന്നിൽ നിന്ന് മാറ്റി ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും ടെക്സ്ചറും തന്നെയാണ്
നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 4-5 ദിവസം നമുക്ക് കേടുകൂടാതെ കിട്ടും. പുതിയൊരു സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം.